ഇതുപോലെ ചില വീടുകളിലെപ്പ നോക്കിയാലും അസുഖങ്ങളാണ്. ഉസ്താദേ, ഹോസ്പിറ്റലിൽ പോകാത്ത ഒരാഴ്ചയില്ല. ചെലപ്പെന്റെ ഭാര്യ, ചെലപ്പ ഞാൻ, ചെലപ്പെന്റെ മക്കള്, ചെലപ്പെന്റെ ഉമ്മ, ചെലപ്പെന്റെ ബാപ്പ, ഇങ്ങനെ ഏത് സമയവും ഹോസ്പിറ്റലിലേക്ക് പോകാത്തൊരു ദിവസമില്ല. എന്നാൽ ചെലപ്പ നിങ്ങളെ വീട്ടിലേക്ക് അസൂയ തട്ടിയിരിക്കൂ. ഒരാളും സിഹിർ ചെയ്യേണ്ടതില്ല, ഒരാളെ കണ്ണേറും ഉണ്ടാകണമെന്നില്ല. നിങ്ങളെ വീട്ടിന്റെ വലിപ്പം കാണുമ്പോ, നിങ്ങളുടെ സൗകര്യമുള്ള ജീവിതം കാണുമ്പോ, വേറെയൊരുത്തന്റെ മനസ്സിൽ ഒരു അസൂയ ഉദിച്ചാൽ തന്നെ ആ അസൂയയുടെ അനന്തര ഫലമെന്നോണം നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളെ കച്ചവടത്തിന് വരെ അത് ബാധിക്കും. കച്ചവടം, മുമ്പ് കുറെ കച്ചവടമായിരുന്നു ഉസ്താദ്, ഇപ്പൊ കച്ചവടമില്ല. ആരോ എന്തോ ചെയ്തിരുന്നു തോന്നുന്നുണ്ട്, ആരും ചെയ്യണമെന്നില്ല. മറ്റൊരുത്തന്റെ മനസ്സിൽ നിന്റെ കച്ചവടത്തിന്റെ ഉഷാറുണ്ടാകുമ്പോ അസൂയ തോന്നിയാൽ തന്നെ അത് മതി, നിന്റെ കച്ചവടം ഡൗൺ ആകാൻ. അതുകൊണ്ടല്ലേ ഖുർആനിലില്ലേ ഒരു സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലികിന്നാ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒരു അസൂയക്കാരൻ അസൂയ വെച്ചാൽ അവന്റെ ഷെറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അസൂയക്കാരൻ അസൂയ വെച്ചാൽ തന്നെ മതി നമ്മളൊന്ന് ഡൗൺ ആകാൻ. അപ്പൊ ഡൗൺ ആകാൻ പാടില്ല, ഡൗൺ ആകാൻ പാടില്ല. ഏത് അസൂയക്കാരനും അസൂയ വെച്ചാലും നമ്മൾ ഡൗൺ ആകാൻ പാടില്ല. അതിനെന്ത് വേണം? അതിന് എല്ലാ ദിവസവും നിങ്ങളെ വീട്ടിൽ നിങ്ങളൊരു സൂറത്ത് ഓതണം. നിങ്ങളെ ജീവിതത്തിൽ എന്നും നിങ്ങളൊരു സൂറത്ത് ഓതണം. അത് കുറച്ച് വലിപ്പമുള്ള സൂറത്താണ്, എന്നാലും സാരല്ല, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഓതണം. എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നും നിങ്ങളെ വീട്ടിലാ സൂറത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് വെച്ച് ഓതാം. സുബ്ഹിക്ക് തന്നെ വേണമെന്നില്ല, രാത്രി തന്നെ ആകണമെന്നില്ല. ഏതാണ് ആ സൂറത്ത്? പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് തുറന്നാൽ ഫാത്തിഹ കഴിഞ്ഞാലുള്ള ആദ്യത്തെ സൂറത്തില്ലേ, സൂറത്തുൽ ബഖറ. അൽബക്കറ സൂറത്ത് വലിപ്പമുള്ള സൂറത്താണ്. ആ സൂറത്ത് എന്നും നിങ്ങളെ വീട്ടിലെ നിങ്ങൾ ഓതിയാൽ ഒരു അസൂയക്കാരന്റെ അസൂയയും നിങ്ങളെ വീട്ടിലേക്ക് പതിയൂല. പിന്നെ നിങ്ങളെ വീട്ടിലേക്ക് ഒരു അസൂയക്കാരന്റെ അസൂയ പതിയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളെ വീട്ടിൽ അല്ല പൊരുത്തപ്പെടാത്തത് വല്ലതുമുണ്ടോ? അതിനെയെല്ലാം ഒഴിവാക്കണോ? അതല്ലേ സിനിമ, അതല്ലേ സീരിയൽ, അതല്ലേ പട്ടുറുമാൽ, അതല്ലേ കോമഡി ഷോ, അതല്ലേ മ്യൂസിക്കിന്റെ പാട്ടുകള്, അതെല്ലാം നിങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. എന്നാലേ നിങ്ങളെ വീട്ടിൽ അൽബക്കറ ഓതിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടൂ. ഇത് നിങ്ങൾ സിനിമയും കാണുന്നു, സീരിയലും കാണുന്നു, കോമഡി ഷോവും കാണുന്നു, പട്ടുറുമാലും കാണുന്നു, പിന്നെ അസൂയ ആളുകളുടെ അസൂയ തട്ടാതിരിക്കാൻ നിങ്ങൾ അൽബക്കറ ഓതുന്നു. ഇത് അല്ലാഹനെ പറ്റിക്കലല്ലേ ഉമ്മമാരെ, അല്ലാഹനെ പറ്റിക്കാൻ പാടില്ല. വമക്കറു വമക്കറല്ലാ വല്ലാഹു ഖൈറുൽ മാകിരീ. അല്ലാഹനെ പറ്റിച്ചാൽ അല്ലാഹ് പാഠം പഠിപ്പിക്കോ. അപ്പൊ വീട്ടില് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ ഒരൊറ്റ ചരിത്രം നേരത്തെ ഇടക്ക് പറഞ്ഞു വെച്ചതങ്ങ് പൂർത്തിയാക്കി എന്റെ ഇന്നത്തെ സംസാരം ഞാൻ നിർത്തുകയാ.